ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മീഡിയ ബ്ലോഗിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് എന്നാണ് 11-ാമത്തെ ഗഡുവായ 2000 രൂപ കിട്ടുന്നത്? കൂടാതെ രണ്ട് പ്രധാന അറിയിപ്പുകൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. വിശദമായിട്ടുള്ള അറിയിപ്പുകളിലേക്ക് പോകാം. നമുക്കെല്ലാവർക്കും അറിയാം, കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം എന്ന് പറയുന്നത് 4 മാസത്തിൽ 1 തവണ വീതം, 1 വർഷം 3 പ്രാവശ്യമാണ് തുക ലഭിക്കുക. ഏകദേശം 6000 രൂപ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, അതായത് കർഷകരായിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു പദ്ധതിയാണിത്. പ്രധാനമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സഹായമാണിത്. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് വളരെയധികം ആളുകൾക്ക് ഈ ഒരു തുക ലഭ്യമാകുന്നുണ്ട്. 10 തവണകളായി 20,000 രൂപ വരെ നിലവിൽ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തിട്ടുമുണ്ട്. 11-ാമത്തെ ഗഡുവായ തുക മെയ് മാസത്തിന്റെ ആദ്യ വാരത്തിൽ തന്നെ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ തുകയുടെ വിതരണം ഇപ്പോൾ താൽക്കാലികമായിട്ട് നീണ്ടുപോയിരിക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് മെയ് മാസം 30-ാം തീയതി വരെയാണ് EKYC പൂർത്തീകരിക്കുവാനുള്ള സമയം. ഈ ഒരു EKYC പൂർത്തീകരിച്ചതിന് ശേഷം അനർഹരായിട്ടുള്ള ആളുകളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതിനു ശേഷം തുക ഒറ്റത്തവണയായിട്ട്, അതായത് DBT സംവിധാനം ഉപയോഗിച്ച് ഒറ്റത്തവണയായി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിതരണ തീയതി നീട്ടിയിരിക്കുന്നത്. ഈ അടുത്ത മാസം, അതായത് മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസം 1-ാം തീയതികളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, വളരെയധികം ആളുകളോട് മുമ്പ് നമ്മൾ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു തുകയ്ക്ക് വേണ്ടി ഇപ്പോൾ EKYC ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കാര്യം. ഇപ്പോഴതിൽ മാറ്റം വന്നിരിക്കുകയാണ്. EKYC ഉടനെ തന്നെ എല്ലാവരും ചെയ്യുക. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11-ാമത്തെ ഗഡു തീർച്ചയായും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. മാത്രവുമല്ല, വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈയൊരു തുക, അത് കിട്ടിയ തുക എത്രയാണോ, അനർഹർക്ക് കിട്ടിയ തുക എത്രയാണോ, അത് തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്ക് വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ പ്രത്യേക ഓഫീസർമാരെ ഇപ്പോൾ നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 30,000-ത്തിന് മുകളിൽ ആളുകൾക്ക് നോട്ടീസ് അയക്കുകയും തുക തിരിച്ചു പിടിക്കുവാൻ വേണ്ട നടപടികൾ, അതായത് ഇപ്പോൾ ഇവർ ഈ ഒരു 30,000-ത്തിന് മുകളിൽ ആളുകൾ അനർഹമായിട്ടുള്ള രീതിയിൽ തുക കൈപ്പറ്റിയിട്ടുണ്ട്, ഇത് തിരിച്ചു പിടിക്കുവാനുള്ള നടപടികളും നിലവിലിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് EKYC സൈറ്റ് കംപ്ലയിൻ്റ് ആണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. മുൻപ് കുറച്ചു നാളത്തേക്ക് ഈ ഒരു സൈറ്റ് കേന്ദ്ര സർക്കാർ അടച്ചിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് EKYC പൂർത്തീകരിക്കാത്ത ആളുകൾ ഉടനെ തന്നെ പോയി EKYC പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് ഓൺലൈനായി നേരിട്ടോ അല്ലെങ്കിൽ അക്ഷയ ജനസേവാ കേന്ദ്രങ്ങൾ വഴിയോ ഈ ഒരു നടപടി പൂർത്തീകരിക്കുവാൻ സാധിക്കും. മാത്രമല്ല, പുതിയതായിട്ട് ഒരു 2000 രൂപ വീതം ലഭിക്കേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. കൂടാതെ EKYC പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ മൺധൻ യോജന എന്ന് പറയുന്ന പദ്ധതിയിലും അംഗമാകുവാൻ സാധിക്കും. ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആളുകൾക്ക് പ്രതിമാസം 3,000 രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് പറയുവാൻ വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രണ്ട്സ്.